हेलो फ्रेंड्स नमस्कार नाम आदि मॉड्यूल फस्ट पोर्शन्स फस्ट क्लास सब्जेक्ट इंडक्शन मशीन्स आदमें पढ़ी ट्रांसफॉर्मर ने कुछ इतना 1885 हंगेरी इंजीनियर डिजाइन आदि मॉडल ट्रांसफॉर्मर मॉडल का ओके अब पल स्थल का ट्रांसफॉर्मर का ചെറിയ ട്രാൻസ്ഫോമറാണ്. ഇതെല്ലാം ഇത് പുറം നാടുകളിലെല്ലാം പോസ്റ്റുകളിൽ വെക്കുന്ന ഒരു മോഡൽ ട്രാൻസ്ഫോമറാണ് കാണുന്നത്. ഇതെല്ലാം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ്. ഓക്കെ, ഇത് നമ്മൾ പലപ്പോഴും കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ മോഡലാണ്. ഇതിലോട്ടെല്ലാം വരും, പക്ഷേ ഇതെല്ലാത്തിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം ആണ്. ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ ഈസിനെസ് എല്ലാം അനുസരിച്ച് അതിൻ്റെ സൈസിലും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കൂളിങ്ങും അതുപോലെ പല പല പ്രോപ്പർട്ടീസിലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ. അപ്പം നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ്. ഡയറക്റ്റായിട്ട് ഞാൻ ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. മാക്സിമം ഈ ക്ലാസ്സുകളെല്ലാം ഷോർട്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് എന്തില്ല, നോ മൂവിങ് പാർട്സ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഒരു മൂവിങ് പാർട്സും ഇല്ലാത്തൊരു മെഷീനാണ് എൻ്റെ ട്രാൻസ്ഫോമർ. നമ്മൾ ബാക്കി മോട്ടർ എടുത്താലും ജനറേറ്റർ എടുത്താലും അതിലെല്ലാം എന്തുണ്ട്, മൂവിങ് പാർട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ എന്തെന്ന് പറയും, ഇതൊരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ് എന്ന് പറയും. സ്റ്റാറ്റിക് ഡിവൈസ് ആണ് എന്ത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ്. കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഡിവൈസ് എന്താ മീൻ ചെയ്യണേ, ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊക്കെ നമുക്ക് പഠിക്കും, ഇനി പോയി വരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ക്ലിയർ ആവും. പക്ഷേ ഫ്രീക്വൻസി എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്നുള്ള പോയിന്റ് ഞാൻ ഓർക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്, കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസുമാണ് എന്ത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ് ആണ് എന്ത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രദ്ധിക്കാനുള്ള കാര്യം, പവർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ വോൾട്ടേജും കറണ്ടും ഇൻപുട്ടിലെയും ഔട്ടിലെയും എന്തായിരിക്കും, വ്യത്യാസമുണ്ടാവും, അളവിൽ വ്യത്യാസമുണ്ട്. പക്ഷേ പവർ രണ്ടിനെയുടെ പ്രോഡക്റ്റ് സെയിം ആയിരിക്കും രണ്ട് സൈഡിലെയും, ഓക്കെ, ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും. ഓക്കെ, ബാക്കിൻ്റെ അകത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ആദ്യമായി പഠിക്കാനുള്ള കാര്യം, ഈ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ഒരു ഇൻ്റർവ്യൂ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ട്രാൻസ്ഫോമറും ആംപ്ലിഫയറും നമ്മുടെ വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണ്. ആംപ്ലിഫയർ അനലോഗ് ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്, ചെറിയ റേറ്റിംഗിൽ വരുന്നതാണ്. പക്ഷേ എന്നാൽ കൂടി പവർ ആംപ്ലിഫയറൊക്കെ ഉണ്ട് വേറെ. എന്നാൽ കൂടി ചെറിയൊരു ക്വസ്റ്റ്യനായി ചോദിക്കുകയാണ്, ട്രാൻസ്ഫോമറും ആംപ്ലിഫയറും ഉള്ള വ്യത്യാസം രണ്ടും എന്ത് ചെയ്യാണ്. ഇപ്പം ട്രാൻസ്ഫോമർ എന്നാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുകയല്ലേ, അപ്പം ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അവിടെ ഔട്ട് വോൾട്ടേജൊക്കെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നില്ല. പിന്നെ എന്താണ് ഈ ട്രാൻസ്ഫോമർ ആംപ്ലിഫയറിൻ്റെ ഒറ്റ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമറിൻ്റെ പവർ കോൺസ്റ്റൻ്റ് ആണ് ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും. പക്ഷേ ആംപ്ലിഫയറിലെ പവറിൽ വ്യത്യാസം ഉണ്ടാവും, ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും വ്യത്യാസമായിരിക്കില്ല. എങ്കിൽ മാത്രമേ ഗെയിൻ മാറുകയുള്ളൂ. ആംപ്ലിഫയറിൻ്റെ കേസിൻ്റെ കാര്യം ജസ്റ്റ് പറഞ്ഞാണ്. പലപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ട്രാൻസ്ഫോമറും ആംപ്ലിഫയറും ഉള്ള വ്യത്യാസം എന്താണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടന്നു വരാം. നമുക്ക് ആദ്യമായി പറയാനുള്ളത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കറിയാം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ട് ഞാൻ പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്ന് പറയും. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്ന് ഞാൻ പറയും. ഓക്കെ, അതിന് അതിലോട്ട് ഞാൻ കടന്നു വരികയാണ്. എങ്ങനെയാണ്, ഞാനൊരു ട്രാൻസ്ഫോമർ എടുത്തു. ട്രാൻസ്ഫോമറിൽ പ്രധാനമായിട്ടുള്ള ട്രാൻസ്ഫോമർ രണ്ട് പാർട്സ് ഏതാ, ഒന്നെന്താണ്, ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ് ആണ് അല്ലേ. ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ് ആണ്, ഏതാ വൈൻഡിങ്സ്, ഇതാ ഒരു വൈൻഡിങ്സ് ഇവിടെയുണ്ട്, ഒരു വൈൻഡിങ്സ് ഇവിടെയുണ്ട് അല്ലേ. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ് ആണ് പ്രധാനമായിട്ടുള്ള പോർഷൻ. ഈ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ് നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് അലുമിനിയം ഓർ കോപ്പർ കൊണ്ടാണ് ട്രാൻസ്ഫോമർ വൈൻഡിങ്സ് മെയിൻ എന്താണ് മേക്കപ്പ് ചെയ്യുന്നത്, അതായത് മെയ്ഡ് ചെയ്യുന്നത്. സോറി, ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള പാർട്ട് ഏതാ, ഈ വൈൻഡിങ്സ് എയറിൽ നിൽക്കില്ല, നമുക്ക് എവിടെയെങ്കിലും എടുത്ത് വൈൻഡിങ്സ് വെക്കണം. ഓക്കെ, അതിൽ നമ്മുടെ എയിം നമുക്ക് പറയാൻ മനസ്സിലാവും, ഈ കോറ് വൈൻഡിങ്സ് ഉണ്ട്, ഈ വൈൻഡിങ്സിനെ നമുക്ക് എയറിൽ നിർത്താൻ കഴിയില്ല. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്ലാറ്റ്ഫോം വേണം. അതിനാണ് നമ്മൾ കോറിലോട്ട് പോകുന്നത്. ഇതാണ് ഈ കോറ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ, കോർ എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ. കോർ എന്തിലാണ് ഉണ്ടാക്കുന്നത്, മെയിനായിട്ട് സ്റ്റീലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റീസൺ എന്താ, അതെല്ലാം നമ്മളിപ്പോൾ പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പം മനസ്സിലാവും, മെയിനായിട്ട് വൈൻഡിങ്സ് ഉണ്ട്, കോറുണ്ട്. കോറ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കും, പക്ഷേ സിലിക്കൺ സ്റ്റീലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ റീസൺ ഉണ്ട്, ജസ്റ്റ് ചെറിയൊരു ഔട്ട്ലൈൻ പോലെ പറയാം. അതിൻ്റെ ബാക്കി നമുക്ക് ഈ എഫിഷ്യൻസി ലോസസ് ഒക്കെ പറയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഞാൻ ആദ്യമായി ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഒരു ഇൻപുട്ട് ഞാൻ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഇൻപുട്ട് എ സി ഇൻപുട്ട് ആണെന്ന് ഇരിക്കട്ടെ. എ സി ഇൻപുട്ടാണ് ഞാൻ കൊടുത്തത്. എന്തുകൊണ്ട് എ സി തന്നെ കൊടുത്തു എന്ന് പറയണം അല്ലേ. എ സി ഇൻപുട്ട് ഞാൻ കൊടുത്തു.
ഇപ്പം എന്ത് ചെയ്യണം, ഒരു കറണ്ട് ഫ്ലോ ചെയ്യണം അതിൽ കൂടെ, ഈ കണ്ടക്ടറിൽ കൂടെ, വൈൻഡിങ്ങിൽ കൂടി എന്ത് ചെയ്യണം, കറണ്ട് ഫ്ലോ ചെയ്യും. അതേ ഉള്ളൂ, നമ്മൾ ആയിക്കൂടി കൊടുത്തത് ഒരു എ സി ഇൻപുട്ടാണ്. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം അറിയാവുന്നതാണ്. ഇതിലൊന്നും ജസ്റ്റ് ഒരു ചെറിയൊരു ബേസായിട്ട് പറയുന്നതേ ഉള്ളൂ. ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, അതിലെന്ത് ചെയ്യും, അതിന് ചുറ്റായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അത് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പ്രൂവ് ആണ് ആദ്യകാലത്ത് തന്നെ ഗാൽവാനോമീറ്ററൊക്കെ വെച്ചിട്ട് അന്നേ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഫെയർഡ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. ഓക്കെ, നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങളാണ്, പത്തിൽ പഠിക്കുന്ന കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു കറണ്ട് ഒരു കണ്ടക്ടറിൽ കടന്നു പോകുമ്പോൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോറിൽ കൂടി ലിങ്ക് ചെയ്യുകയാണ്, കോറിൽ കൂടി പാസ് ചെയ്യുകയാണ് എന്നൊക്കെയാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും ഉണ്ടാവും, ഈ വൈൻഡിങ്ങിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൽ മെജോറിറ്റി പാർട്ട് എനിക്ക് എന്ത് ചെയ്യണം, സെക്കൻഡറിയിൽ എനിക്ക് ലിങ്ക് ചെയ്യിക്കണം. അതിനുവേണ്ടി എനിക്ക് കോർ വെക്കുന്നത്. അപ്പോൾ ഈ കോർ ഡിസൈൻ ചെയ്യുന്നത് എന്തിനാണ്, മാക്സിമം ഉണ്ടാകുന്ന ഈ ഫീൽഡ്, ഞാൻ ഈ ഫീൽഡിൻ്റെ ഗ്രൂപ്പിന് ഫ്ലക്സ് ഫ്ലക്സിന് ഫൈവ് എന്നുള്ള ഇലക്ട്രോൺ കൊടുക്കുകയാണ്. ഞാൻ എ സി ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ഫ്ലക്സ് എന്ത് തന്നെയായിരിക്കും, എ സി വേവ് ഫോം പോലെ സൈനസോഡൽ ഫ്ലക്സ് തന്നെയായിരിക്കും. ഞാൻ എ സി ഇൻപുട്ടാണ് കൊടുത്തതെങ്കിൽ, ഞാൻ ഡി സി കൊടുത്താലും ഒരു കണ്ടക്ടറോട് ഡി സി പാസ് ചെയ്താലും അതിന് ചുറ്റും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ അതെന്തായിരിക്കും, അത് കോൺസ്റ്റൻ്റ് എന്താണ് ഫ്ലക്സ് ഫീൽഡായിരിക്കും, വേരിയിങ് ഫീൽഡ് അല്ല. ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള വേവ് ഫോമാണ് കൊടുക്കുന്നത്, അല്ല വേരിയിങ് ആയിരിക്കും ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഫ്ലക്സ്, ഓക്കെ, ഫീൽഡ് ആയി ഗ്രൂപ്പായിട്ട് ഫ്ലക്സ്. ഇനി ഞാൻ ഡി സി ആണ് കൊടുത്തത്, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡി സി മോട്ടർ വന്നു, അല്ലെങ്കിൽ ഞാൻ വേറെയുള്ള മെഷീൻസിലോട്ട് പോകുമ്പോൾ ഞാൻ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ ഡി സി ആണ് കൊടുക്കണേ. അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് നിർത്തേണ്ടേ. അവിടെ വേരി ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാഗത്ത് വർക്ക് ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ഡി സി കൊടുത്താലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പക്ഷേ വേരി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ലൈനിൽ നല്ല കാണിക്കും, ജസ്റ്റ് ജനറലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ജനറലായിട്ട് ട്രാൻസ്ഫോമർ വരയ്ക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫോമർ വരയ്ക്കണമെന്നില്ല. കോർ ഇതൊക്കെ തന്നെ വരച്ചു, അതിന് വൈൻഡിങ് കൊടുത്തുന്നില്ല, ഇതൊരു ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു മോഡലാണ്, നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഞാൻ പ്രൈമറിയിൽ ഞാൻ സപ്ലൈ കൊടുത്തു, പ്രൈമറിന്നല്ല ഒരു വൈൻഡിങ്ങിലോട്ട് ഞാൻ സപ്ലൈ കൊടുത്തു. ഞാൻ ആ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രൈമറി എന്ന് വിളിക്കുകയാണ്, ജനറലായിട്ട് എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രൈമറി എന്ന് വിളിക്കുകയാണ്. ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ് ടേൺസ് ഉണ്ട്, ഞാൻ അതിന് എന്തെന്ന് കൊടുക്കുകയാണ്, എൻ വൺ എന്ന് വിളിക്കുകയാണ് നമ്പർ ഓഫ് ടേൺസ്. ഇതിനെ ഞാൻ എൻ ടു എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് വെച്ച് എന്ത് ചെയ്യുകയാണ്, ഞാൻ ലിങ്ക് ചെയ്യിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാക്സിമം ഫ്ലക്സ് ഈ കോർ വഴി വരണം, മാക്സിമം എനിക്ക് ലീക്കേജ് ഫ്ലക്സ് കുറയ്ക്കണം, എനിക്കത് എഫക്റ്റീവാക്കി എടുക്കണം ഫ്ലക്സിനെ. ഓക്കെ, എനിക്ക് വേണ്ടത് വോൾട്ടേജിനോ കറണ്ടിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത് എൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട്, സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ, അതുപോലെ തന്നെ പല ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വരെയും ഉണ്ട്, അതുപോലെ തന്നെ മെഷറിങ്ങിനായിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ അനുസരിച്ച് മാറും, എന്തായാലും ഒരു പവർ ട്രാൻസ്ഫറാണ്, അത് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു, എനർജി ട്രാൻസ്ഫറാണ്, പവർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആ പവറിനെ, അതിനാണ് ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാൻ സെക്കൻഡിൽ എൻ ടു എന്ന് പറഞ്ഞ ടേൺസ് എടുക്കുകയാണെന്നിരിക്കട്ടെ. ഓക്കെ, ഇനി എനിക്ക് ഈ മാക്സിമം ഫ്ലക്സ് കടന്നു പോകണമെങ്കിൽ ഈ മെറ്റീരിയൽ എന്തായിരിക്കും, നമുക്കറിയാം ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, ഫ്ലക്സ് ഈക്വൽ ടു എം എം എഫ് ബൈ റിലക്റ്റൻസ് എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇല്ലേ. എം എം എഫ് ബൈ റിലക്റ്റൻസ്, എം എം എഫ് എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് ടേൺസ് ഇൻടു കറണ്ട് ഡിവൈഡ് ബൈ റിലക്റ്റൻസ് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്ലക്സ് പോകണമെങ്കിൽ റിലക്റ്റൻസ് എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണം, പ്രതിരോധം വളരെ കുറവായിരിക്കണം, എങ്കിൽ മാത്രം മാക്സിമം ഫ്ലക്സും ഇതിൽ ലിങ്ക് ആവുകയുള്ളൂ, ഇല്ല ആ കോറിക്ക് മാക്സിമം ഫ്ലക്സ് പോകുള്ളൂ. അപ്പോൾ അതിന് കോർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഈ കോറിൽ എന്തായിരിക്കണം, റിലക്റ്റൻസ് വളരെ കുറവായിരിക്കണം. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എബിലിറ്റിയാണ്, മാഗ്നറ്റിക് ഫീൽഡ് കാരിയുള്ള എബിലിറ്റി, അതെന്തായിരിക്കും, കൂടുതലായിരിക്കണം. അങ്ങനെയാണ് കോർ ഡിസൈൻ, അങ്ങനെയാണ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ആ സ്റ്റീലിൽ 2-5% സിലിക്കൺ കൂടി ആഡ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, എഡി കറണ്ട് ലോസ് കുറയ്ക്കാന്നുള്ളതാണ്. എഡി കറണ്ട് ലോസ് കുറയ്ക്കാനായിട്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചെയ്യും, ഒന്ന് സിലിക്കൺ ആഡ് ചെയ്യുന്നതും ആ എഡി കറണ്ട് ലോസ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടും എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കാണാൻ മനസ്സിലായി, കോർ എന്ത് ചെയ്യുകയാണ്, ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, ഒറ്റ കോറല്ല, അതായത് സ്ലൈസ് ആയിട്ടുള്ള കോർ ലാമിനേറ്റ് ചെയ്ത് കമ്പനി ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൽ തന്നെ പല ഷേപ്പിലായിട്ടാണ്, സി മോഡല്, എൽ മോഡല്, ഇ മോഡല്, പലതും ഇംഗ്ലീഷ് ആയിട്ടാണ് വയ്ക്കുന്നത്. ഓക്കെ, അതിനെയാണ് ലാമിനേഷൻ എന്ന് പറയുന്നത്, സ്ലൈസ് ആയിട്ട് വെച്ചിരിക്കുന്നതിന് നമ്മളൊന്ന് കമ്പയിൻ ചെയ്ത് വെക്കുമ്പോൾ ലാമിനേഷൻ. ഒറ്റ കോറായിട്ട് വെക്കില്ല, ഒറ്റ കോറായിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, ഈ കണ്ടക്ടറിൽ, ഇതൊരു കണ്ടക്ടറല്ലേ കോർ അല്ലേ, സ്റ്റീലല്ലേ കണ്ടക്ടറല്ലേ, അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡായി പോവുകയല്ലേ, അപ്പോൾ അതിലെന്തുണ്ടാവും, അത് നമുക്ക് പറയാം. അവിടെയാണ് എന്ത് പറയുന്നത്,
ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനോട്ട് വരുന്നത്. പക്ഷേ കോറിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കോർ ഡിസൈൻ ചെയ്യുന്ന കാര്യം ഇപ്പോൾ പറയുന്നത്, അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് റിലക്റ്റൻസ് കുറയ്ക്കണം, പെർമിയബിലിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ ആയിരിക്കണം സിലിക്കൺ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തു നിന്നുള്ള എന്താണ് എഡി കറൻ ലോസ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ പറയും. പക്ഷെ പ്രധാനമായിട്ട് എഡി കറൻ ലോസ് കുറയ്ക്കുന്നത് ഈ ലാമിനേഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഇതെല്ലാം നമ്മൾ ഇവിടെ പറയും, എഫിഷ്യൻസി പഠിക്കുമ്പോഴും അതുപോലെ ലോസസ് പഠിക്കുമ്പോഴും നമ്മൾ പറയും എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ പറയുന്നതാണ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാനീ എന്താണ് മാക്സിമം റിലക്റ്റൻസും അതുപോലെ തന്നെ പെർമിയബിലിറ്റി കൂടുതലുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കോർ ഡിസൈൻ ചെയ്തു, അതിനെ ലാമിനേറ്റ് ചെയ്തു എഡി കറൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എഡി കറൻ ലോസ് എങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടക്ടറാണ്, ഇത് കൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോകുമ്പോൾ അത് വീണ്ടും ഒരു എന്താണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും, അത് കാരണമായിട്ട് ഒരു സർക്കുലേറ്റിംഗ് കറണ്ടാണ് ഭാഗത്ത് ഉണ്ടാവുക, അതാണ് എഡി കറണ്ട് എന്ന് പറയുന്നത് ആ കറണ്ടിന്. ഓക്കെ, അത് കാരണമുള്ള ലോസാണ് എഡി കറണ്ട് ലോസ്, ഐ സ്ക്വയർ ആർ ലോസ് ആയിട്ട് മാറുന്നത്, എഡി കറണ്ട് കാരണമായിട്ട് ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ലാമിനേറ്റ് ചെയ്യും. പിന്നെ സിലിക്കൺ ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, പ്രധാനമായിട്ട് ലാമിനേഷൻ തന്നെയാണ് എഡി കറണ്ട് ലോസ് കുറയ്ക്കുന്നത്. ഓക്കെ, പക്ഷേ സിലിക്കൺ സ്റ്റീൽ ചെയ്യുന്നതിൻ്റെ യൂസ് ഇതാണ്, പ്രധാനമായിട്ടും അതാണ് യൂസ് ചെയ്യുന്നത്. വൈൻഡിങ്സിന് എനിക്ക് മാക്സിമം കറണ്ട് പാസ് ചെയ്യണം, ലോസ് കുറയ്ക്കണം, അങ്ങനെ അലുമിനിയം കോപ്പർ യൂസ് ചെയ്യും, അത് ആപ്ലിക്കേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ മാറ്റും. ഓക്കെ ആണ്, റെഡിയാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എല്ലാ ആൾക്കാരും നോക്കി, സെക്കൻഡറി ഞാൻ ഒരു സൈഡിൽ സപ്ലൈ കൊടുത്തു, ഞാൻ പ്രൈമറി എന്ന് വിളിച്ച് നമ്പർ ഓഫ് ടേൺസ് എന്നു പറഞ്ഞു, ഒരു ഫ്ലെക്സ് ഉണ്ടായി. ഈ ഫ്ലെക്സിൻ്റെ കണ്ടോ, ഈ ഫീൽഡ് ഞാൻ വരയ്ക്കുന്ന ഡയറക്ഷൻ ഞാൻ കാണിച്ചിരുന്നു കണ്ടോ, അല്ലേ ഡയറക്ഷൻ, അതെന്തുകൊണ്ടാണ് കാണിച്ചത്, അതൊരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. കറണ്ടും ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ വിരൽ വയ്ക്കുക എങ്കിൽ തമ്പ് എന്ത് തരും, നമുക്ക് ആ ഫീൽഡിൻ്റെ ലൈൻ തരും. ഇതൊരു നൊട്ടേഷനാണ് ഓവറോളായിട്ടുള്ള റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. നമുക്ക് അതൊന്നും വേറെ പറയും, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാം എന്തുകൊണ്ടാണ് ആ ഡയറക്ഷൻ പോലെ പോയെന്നുള്ള റീസൺ വരികയുണ്ട്. ചുമ്മാ വരയ്ക്കുന്നതല്ല, ആ ഡയറക്ഷൻ അനുസരിച്ചാണ് അവിടെ അടുത്ത കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷനൊക്കെ മാറുന്നത്. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. ഇപ്പോൾ സംശയം ആൾക്കാർ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഈ പറയുന്ന ടൈമിൽ എന്തെങ്കിലും സംശയം ആൾക്കാർ എന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ആണ്, റെഡിയാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള എല്ലാ ആൾക്കാരും നോക്കി, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഫീൽഡ് ഫ്ലെക്സ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഫ്ലെക്സ് എന്ത് ചെയ്യാണ് അടുത്ത വേറൊരു ടൈപ്പ് കോയില് അതുമായിട്ട് ലിങ്ക് ചെയ്യാം, അല്ലേ ശ്രദ്ധിച്ചേ, അതുമായിട്ട് ലിങ്ക് ചെയ്യല്ലേ. അങ്ങനെയാണ് എങ്കിൽ നോക്കി എല്ലാ ആൾക്കാരും എന്തുണ്ടാവും, അവിടെയാണ് നമ്മൾ ഒരു തീറം പറയുന്നത്. ആ തീറത്തിൻ്റെ പേരെന്താ, അത് പറഞ്ഞ ആളുടെ പേരെന്താ, അതാണ് ഫാരഡേയാണ് ആ തീറം പറഞ്ഞത്, അല്ലേ. അതിനെ പറഞ്ഞ പേരെന്താണ്, ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലേ. ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഞാൻ ഒരു സ്ലൈഡിൽ തന്നെ ഒരുപാട് കാര്യം എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ലാഗായി വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തൊരു പി പി ടി ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെൻ അവർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് മാഗ്നറ്റിക് ഫീൽഡ്, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഞാൻ അത് അടുത്ത സ്റ്റേജ് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്തെന്ന് വിളിക്കുകയാണ്, ഇ ടു എന്ന് വിളിക്കുകയാണ്, ഇ ടു സെക്കൻഡറി ആയിരുന്നു, ഞാൻ സെക്കൻഡറി എന്ന് വിളിക്കാം, ഔട്ട് എടുക്കുന്ന പാർട്ടിന് സെക്കൻഡറി എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ, പ്രൈമറിക്കകത്തുള്ള ഇനി ശ്രദ്ധിച്ചില്ല ആൾക്കാർ, ഇ ടു ഇൻഡ്യൂസ് ചെയ്തു, ഇനിയുള്ള ലോഡ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുകയുള്ളൂ, അതിനെ ഐ ടു എന്ന് വിളിക്കും. പ്രൈമറി കൂടെ പോകുന്ന കറണ്ട് ഐ വൺ എന്ന് വിളിക്കും. ഇതെല്ലാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ. ലോഡ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവും, പക്ഷേ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് നിൽക്കും ലോഡ് കണക്ട് ചെയ്തേക്ക്, പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ലോഡ് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ജസ്റ്റ് റഫായിട്ടൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞത്, അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കൂടാതെ ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ ആണ്. ഇനി ശ്രദ്ധിക്കാൻ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ഈ ഫ്ലെക്സ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻ അല്ലെങ്കിൽ ഫ്ലെക്സ് ഈ സെക്കൻഡറി ഈ കോയിലിൽ മാത്രമല്ല, ഇത് വീണ്ടും എവിടെയും ഉണ്ട്, ഈ പ്രൈമറിയിലും എന്ന് പറയുന്ന കോയിലിൻ്റെ അകത്തും വൈൻഡിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്ലെക്സ് ലൈൻ ഉണ്ട് ഇല്ലേ. പ്രൈമറിയിൽ കറണ്ട് പോയ കാരണമായിട്ടാണ് ആ ഫീൽഡ് ലൈൻ ഉണ്ടായത്, പക്ഷെ ഇതേ ഫ്ലെക്സ് തന്നെ എവിടെ പ്രൈമറിയിലും ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറിയിൽ എന്ത് ചെയ്യും, ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതിന് പറഞ്ഞവരാണ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. രണ്ട് ഇ എം എഫ് നമുക്ക് രണ്ട് ഇൻഡക്ഷൻ അറിഞ്ഞത്, സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ കേട്ടിട്ടില്ലേ. ഇതിൽ സെൽഫ് ഇൻഡക്ഷൻ ഇവിടെ നടക്കും, അതിനെയാണ് ഇ വൺ പ്രൊഡ്യൂസ് ചെയ്യും സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സപ്ലൈ വോൾട്ടേജ് ഞാൻ വി വൺ എന്നാണ് നമ്മൾ ജനറലായിട്ട് നോട്ടേറ്റ് ചെയ്യുക.
സപ്ലൈ കൊടുത്തതിന്. പക്ഷേ ഒരു ഇവൺ ഉണ്ടാവും, അത് സെൽഫ് ഇൻഡക്ഷൻ കാരണമായിട്ട് ഉണ്ടാവുന്നത്. ആ കോയിലിൽ കറണ്ട് പോയ കാരണം ഉണ്ടായിരുന്ന ഫീൽഡ് കാരണം വീണ്ടും ആ കോയിലിൽ തന്നെ വീണ്ടും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ്. ഇനി ഞാൻ ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഞാൻ ടെർമിനൽ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞു. ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയും, V2 എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ടേമുകൾ വരും, I1, V1, E1, I2, V2, E2. ഇത് മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് അറിയണം. നമുക്ക് പിന്നീട് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഒന്ന് ക്ലിയർ ആയിക്കോളും. ഓക്കെ, തൽക്കാലം ഇത്ര കാര്യമായി. ഞാൻ ഫാരഡേസ് സെക്കൻഡിലൊന്നും ഫാരഡേസ് ലോ എന്ന് പറയാൻ പോവാണ്. ഫാരഡേ പ്രധാനമായിട്ടും ഒരു സ്ലൈഡിൽ തന്നെ ഒരുപാട് കണ്ടൻറ് എഴുതി കഴിഞ്ഞാൽ ലാഗാവുന്നതുകൊണ്ടാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പറയേണ്ടത്. ഫാരഡേസ് ലോ എന്താ പറയണേ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇത് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ട് ലോയാണ് ഫാരഡേ പറഞ്ഞത് പ്രധാനമായിട്ട്. ഒന്നാമത്തെ ലോ പറഞ്ഞത് ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ രണ്ട് ടൈപ്പിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഞാനിത് അധികം നമുക്ക് സിലബസ് പരമായിട്ടൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്, ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യുന്നത്, ഞാൻ പറയുന്നേ ഉള്ളൂ. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും, അതായത് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കണ്ടക്ടർ ഞാൻ വേരി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് വേരി ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. പക്ഷേ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവിടെ ഒരു പാർട്ടും എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ കൂടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ കേസ് നോക്കിയേ, ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെ ഇങ്ങനെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. അതിൻ്റെ കാരണമാണ് ഫാരഡേ പറഞ്ഞത്. എന്താണ് പിന്നെ അവിടെ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഇസ് പ്ലേസ്ഡ് ഇൻ എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, അവിടെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ DC അപ്ലൈ ചെയ്യാത്തത്. ഞാൻ DC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് ഉണ്ടാവും, പക്ഷെ ആ ഫീൽഡ് എന്ത് ചെയ്യില്ല, വേരി ചെയ്യുന്നുണ്ടാവില്ല, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫീൽഡായിരിക്കും അത്. ആ ഫീൽഡിൽ വേറൊരു കണ്ടക്ടർ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടക്ടർ മൂവ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിനെ, പക്ഷെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു കാരണവശാൽ എന്ത് ചെയ്യില്ല, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് DC ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. DC അപ്ലൈ ചെയ്താൽ ട്രാൻസ്ഫോമർ പ്രിൻസിപ്പിൾ നടക്കില്ല. പക്ഷെ DC അപ്ലൈ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ DC വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ഒന്നും നടക്കില്ല. ഇത് വൈൻഡിങ് കൂടെ DC കൊടുത്ത് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കത്തിപ്പോവുകയും അത് കാണുകയും കത്തിപ്പോകുന്ന നടക്കും. പക്ഷേ ട്രാൻസ്ഫോമർ DC വർക്ക് ചെയ്യില്ല. അതിൻ്റെ റീസൺ എന്താ? എനിക്ക് വേരിയിങ് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മൂവിങ് പാർട്ടും ഇല്ല, പിന്നെ എങ്ങനെ ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുക? അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യുകയാണ്. ഫാരഡേ പറഞ്ഞ രണ്ട് ലോ, ഫാരഡേ പറഞ്ഞ രണ്ടാമത്തെ ലോ, ഒന്നാമത്തെ ലോ പറഞ്ഞത് ഇങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ലോയാണ് ഇതിൻ്റെ ഇക്വേഷൻ തരുന്നത്, ഇതിൻ്റെ ക്വാണ്ടിഫൈസ് ചെയ്ത രണ്ടാമത്തെ ലോയാണ്. എന്താണ് ഇപ്പം ഞാൻ സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത EMF E2 ഞാൻ വിളിക്കുകയാണെങ്കിൽ എന്താണ് അത്? ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് DΦ പ്രൊപ്പോർഷനാന്ന് പറയും. പിന്നെ പ്രൊപ്പോർഷനായിട്ട് മാറ്റാൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യും. ഒരു സെക്കൻഡറിയിലുള്ള ടേൺസ് എന്താണ് N2 ആണ്. ഞാൻ ഡയഗ്രം വരയ്ക്കുന്നില്ല. അതേപോലെ തന്നെ ഇത് എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അല്ലേ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇപ്പോൾ റീസൺ. ഇനി അതുപോലെ തന്നെ എന്തുണ്ടാവും, പ്രൈമറിക്ക് അത് ഇൻഡ്യൂസ് ചെയ്യും, അതിനെ ഞാൻ എന്തെന്ന് വിളിക്കുകയാണ്, നമ്പർ ഓഫ് ടേൺസ് അവിടെ N1 ആണ്, DΦ/dt ആണ്. രണ്ടിടത്തെയും ഫ്ലെക്സിൽ ലിങ്ക് ചെയ്യുന്നത് സെയിം ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. വേറെ ലീക്കേജ് ഒന്നുമില്ല, രണ്ടിടത്ത് ഒരുപോലെയാണ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ കിട്ടുക, E1 E2 ഇക്വേഷൻ കിട്ടുക. ഇത് തന്നതാരാണ്, ഫാരഡേയുടെ ലോ ആണ് ഇത് പറഞ്ഞത്. DΦ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സിന് EMF ഇൻഡ്യൂസ് ചെയ്തത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലായിരിക്കും. ആ പ്രൊപ്പോർഷനായിട്ട് കുറച്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് വരുന്നത്, ആ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് എനിക്കിവിടെ നോക്കിയേ, ഈ ഇൻഡ്യൂസ്ഡ് EMF അളവ് കൂട്ടണമെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ മതി. ഇൻഡ്യൂസ്ഡ് EMF അളവ് കൂട്ടണമെങ്കിൽ എനിക്ക് ആപ്ലിക്കേഷൻ്റെ എടുക്കുന്നത് E2 ആണ്. അത് നമ്മൾ E2 കാര്യം പറയും, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ E1 EMF ഇൻഡ്യൂസ് ചെയ്യും, അത് നമ്മൾ പിന്നീട് നമുക്കത് വേണ്ടി വരും. നമുക്ക് അനാലിസിസ് പാർട്ടിലൊക്കെ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യേണ്ട എന്താണ് മാറ്റങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ച എല്ലാ ആൾക്കാരും, ഇനി നമുക്കറിയാം ഒരു ചെറിയൊരു പോയിൻ്റ് കൂടി ഇതിനകത്ത് പറയാനുണ്ട്. അതായത് നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലായി, EMF ഇൻഡ്യൂസ് ചെയ്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി ശ്രദ്ധിച്ച എല്ലാ ആൾക്കാരും, ഈ മാഗ്നിറ്റ്യൂഡ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇവിടെ ഒരു പോയിന്റ് വരുന്നത് എന്താണെന്ന് അറിയോ? EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താ? E1 ഇൻഡ്യൂസ് ചെയ്യുന്ന റീസൺ എന്താ? ഈ കറണ്ട് ആണല്ലേ, I1 ആണ്. I1 ഉണ്ടാവാനുള്ള റീസൺ എന്താ? V1 ആണ്, സപ്ലൈ വോൾട്ടേജ് കൊടുത്താണ്. E2 ഉണ്ടാവാനുള്ള റീസൺ എന്താ? ഈ ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ഉണ്ടാവാനുള്ള റീസൺ എന്താ? ഈ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടാണ് അല്ലേ. നോക്കിയേ, ഈ ഫ്ലക്സ് ഈ കോറിലുണ്ടായ കോറിൽ കൂടെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് അത് എന്തിന് പ്രൊപ്പോർഷനാണല്ലേ, കറണ്ടിനാണ് പ്രൊപ്പോർഷൻ. ഫ്ലക്സ് കറണ്ടിന് പ്രൊപ്പോർഷനിലാണ്. ഈ ഫ്ലക്സ്
കറണ്ടിനാണ് പ്രൊപ്പോർഷണൽ അല്ലേ? എം എം എഫ് റിലക്റ്റൻസ് ഇക്വേഷൻ പറയാൻ നമുക്ക് പറയാൻ കഴിയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച എല്ലാ ആൾക്കാരും, ഈ കറണ്ട് എന്ത് ചെയ്യാണ്? ഇവിടെ ഈട്ടുണ്ടാകും കാര്യം ഈ ഫ്ലക്സ് ആണ്, ഫ്ലക്സ് ഉണ്ടാകും കാര്യം ഈ കറണ്ടാണ്. കറണ്ടിന്റെ റീസൺ എന്താ? ഞാനത് സപ്ലൈ വോൾട്ടേജ് കൊടുത്തത് കൊണ്ടാണ്. എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ വൺ ഉണ്ടായതും ഈ ടു ഉണ്ടായതും എന്ത് കാരണമായിട്ടാണ്? സപ്ലൈ വോൾട്ടേജ് കാരണമായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ഒരു ലോ പറയുന്നത്. എന്താണെന്നറിയോ? അതിന് പറയുന്ന പേരാണ് എന്ത്? ലെൻസസ് ലോ എന്ന് നമ്മൾ പറയും. ലെൻസസ് ലോ, ലെൻസസ് ലോ എന്ന് നമ്മൾ പറയും. ലെൻസസ് ലോ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു എഫക്റ്റ്, എഫക്റ്റ് വിൽ ഒപ്പോസ് ദ കോസ്, കാരണത്തെ എതിർക്കും. ഒരു എഫക്റ്റ് ഒരു കാരണത്തെ എതിർക്കും എന്നാണ് ലെൻസസ് ലോ പറയുന്നത്. അത് കാരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വണ്ണിനെ വെച്ച് നോക്കുമ്പോൾ, അതുപോലെ ഇ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വി വണ്ണിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതിനുണ്ടായത് നമ്മൾ മൈനസ് എന്നുള്ള സൈൻ ഇവിടെ കൊടുക്കും. മാഗ്നിറ്റ്യൂഡ് ആണ് എങ്കിൽ ഇ ടു ഇക്വൽ എം ടു ഡി ഫൈവ് ബൈ ഡി ആണ്. പക്ഷേ നമുക്ക് എന്താണ്, ജനറൽ ആയിട്ട് ഒരു മൈനസ് കൂടെ നമ്മൾ കൊടുക്കും അല്ലേ? അത് ലെൻസസ് ലോയാണ്. നെഗറ്റീവ് സൈൻ പറയുന്നത് എഫക്റ്റ് എന്താണ്, കോസിനെ ഒപ്പോസ് ചെയ്യും. ഇ ടു ഇ വൺ ആണ് അവിടുത്തെ എഫക്റ്റ്, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തത്. അതിനെല്ലാം റീസൺ എന്താണ്? വി വൺ ആണ് അല്ലേ? അതിനെ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കും ഇത് വയ്യ. പറഞ്ഞ് മനസ്സിലായ എന്തോ? അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പം അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ ഇതാണെന്നിരിക്കട്ടെ. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത വി വൺ, സപ്ലൈ ടെർമിനൽ വോൾട്ടേജ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഇ ടുവിൻ്റെ ഒരു വേവ് ഫോം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒപ്പോസ് ചെയ്തിട്ടായിരിക്കും ഇ ടുവിൻ്റെ വേവ് ഫോം വരയ്ക്കാൻ കഴിയുക. ഇ ടുവിൻ്റെ വേവ് ഫോം, ഇ വണ്ണിൻ്റെ വേവ് ഫോം ഇതുപോലെ തന്നെ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എൻ്റെ വേവ് ഫോം ഇങ്ങനെയാണ് കിട്ടുക. പക്ഷേ രണ്ടടുത്ത് എ സി തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ട്രാൻസ്ഫോമറിനെ ഒരു ഫേസ് ഷിഫ്റ്റർ എന്നൊക്കെ വിളിക്കും. ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടിലും തമ്മിലുള്ളതായിട്ട്. ട്രാൻസ്ഫോമറിന് അതൊന്നും നമുക്ക് പോളിടെക്നിക് ലെവലിൽ വേണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഗൂഗിൾ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്ര ഓർക്കുക. മാഗ്നിറ്റ്യൂഡ് തരുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ലെൻസസ് ലോ പറയേണ്ട ആവശ്യം കൂടി ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. മാഗ്നിറ്റ്യൂഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഒപ്പോസ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാത്തിനും റീസൺ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി വൺ ആണ്. അങ്ങനെ ഒരു വൈൻഡിങ് ഇല്ല, നമ്മൾ സപ്ലൈ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ ടൈമാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്, അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം അതിൻ്റെ വേണം. ഒരുപാട് ടോപ്പിക് പറയാനുണ്ട്, തുടക്കത്തിൽ ഞാൻ കുറച്ച് അധികം പറയുന്നതാണ്. ഇത് പോകെ പോയി ഞാൻ കണ്ടൻറ്റ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ആവശ്യമുള്ളതിലോട്ട് പോകും. ഓക്കെ, ഇനി എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലെൻസസ് ലോ പറഞ്ഞു, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഇ ടു ഈക്വൽ ടു എം ടു ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി, ഇ വൺ ഈക്വൽ ടു എം വൺ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇ ടു ബൈ ഇ വൺ ഈക്വൽ ടു ഡി ഫൈവ് ബൈ ഡി ടി കട്ട് ചെയ്യാൻ എം ടു ബൈ എൻ വൺ. അതിന് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നൊക്കെ പറയും, കെ എന്നൊക്കെ നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അതൊക്കെ നമ്മൾ ഇനിയും പറയും, ഇതൊക്കെ ഇവിടെ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനായിട്ട് വൈൻഡിങ്സിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ കോറിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ ആണ്, ഇതെങ്ങനെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നും പറഞ്ഞു. സെൽഫ് മ്യൂച്വൽ ഇൻഡക്ഷനാണ് പ്രധാനമായിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ. പക്ഷേ അവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട് പ്രൈമറി. അത് നമുക്ക് വേണ്ടത് സെക്കൻഡറി ഉള്ള കാര്യമാണ്. സെക്കൻഡറി നിന്ന് എപ്പോഴും നിങ്ങൾ എപ്പോഴും ഹൈ വോൾട്ട്, ഈ വോൾട്ടേജ് കുറഞ്ഞ സൈഡ് പ്രൈമറി, വോൾട്ടേജ് കൂടിയ സൈഡ് സെക്കൻഡറി, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കരുതരുത്. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന പ്രൈമറി എന്ന് പറയും, നമുക്കൊരു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന്. ഔട്ട് എടുക്കുന്നതിന് സെക്കൻഡറി എന്നും പറഞ്ഞാൽ മതി. എപ്പോഴും ട്രാൻസ്ഫോമർ എടുത്തിട്ട് ഇപ്പോൾ എൻ്റെ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഇരിക്കട്ടെ എന്ന് വെച്ചോ, അപ്പോൾ എല്ലാ ഇപ്പോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ, അതിൻ്റെ അത് പ്രൈമറി ടെർമിൽ ഇതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ സ്റ്റെപ്പായി യൂസ് ചെയ്യുമ്പോൾ അവിടെ എവിടെയാണ് കൂടുതൽ സപ്ലൈ കൊടുക്കുന്നത്, അതിൻ്റെ പ്രൈമറായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്നേ ഉള്ളൂ മാത്തമെറ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട്. ഇതൊരു പ്രൈമറി വൈൻഡിംഗ് ആണ് ട്രാൻസ്ഫോമറിൻ്റെ, ഇത് ട്രാൻസ്ഫോമർ സെക്കൻഡ് വൈൻഡിങ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ആരും കരുതരുത്. സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ ജനറലായിട്ട് നമ്മൾ ഒറ്റയിൽ ചെയ്യണം. ഒരുപാട് ടേംസ് ഉണ്ടാകത്തുണ്ട്, കറണ്ട്, വോൾട്ടേജ്, ഇ എം എഫ്, ഇൻഡ്യൂസ് ചെയ്ത് ഇ എം എഫ്, ഫ്ലക്സ് ഇല്ലേ, നമ്പർ ഓഫ് ടേംസ്, ഇതൊക്കെ ഒരുപാട് ടേം നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കിത് വീണ്ടും പറയേണ്ടി വരും, ആ സമയത്ത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ വേവ് ഫോമിൻ്റെ കാര്യവും ഇതെല്ലാം നമുക്ക് പഠിക്കാം, ഇനിയും പഠിക്കാനുണ്ട്. ഇന്നിപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പഠിക്കാം, ഇല്ലെങ്കിലും അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ഒരുപാട് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നില്ല, ഇനി ജസ്റ്റ് ഒരു പാർട്സ് ഒന്ന് പറയേണ്ടത്. ഇതൊന്നും നമുക്ക് സിലബസിലൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ട്രാൻസ്ഫോമിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലാമിനേറ്റഡ് കോർ, കോർ ഉണ്ട്, നമ്മൾ എന്ത് പറഞ്ഞു അതിനെ ലാമിനേറ്റ് ചെയ്യുന്നു എഡി കറൻറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി, അത് നമ്മൾ പിന്നീട് പറയും. വൈൻഡിങ്സ് ഉണ്ട്, കോപ്പർ അലുമിനിയം കൊണ്ടുണ്ടാക്കുന്ന നമുക്ക് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള വൈൻഡിങ്സ് ഉണ്ട്, പ്രധാനപ്പെട്ട രണ്ട് പാർട്ട് അത് തന്നെയാണ്. പിന്നെ മെയിൻ ടാങ്ക് ഉണ്ട്, അതാണ് മെയിൻ ടാങ്ക്. ഇതൊരു ചെറിയൊരു ത്രീ ഫേസ് ട്രാൻസ്ഫോമാണ് ഞാൻ കാണിച്ചിരുന്നത്. അതിന് ജസ്റ്റ് പറയുന്നതാണെങ്കിൽ മെയിൻ ടാങ്ക് ഉണ്ട്. ത്രീ ഫേസ് ട്രാൻസ്ഫോമർ പിന്നെ പഠിക്കൂട്ടോ, അവിടെ എത്ര ടെർമിനൽ ഉള്ളതെന്ന് പറയും. മെയിൻ ടാങ്ക് ഉണ്ട്, അതിന് ഓയിൽ ടാങ്ക് എന്നും പറയും.
എന്താ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിന് രണ്ട് പർപ്പസാണ്. ഒന്ന്, ഇതൊന്ന് ഇൻസുലേറ്റ് ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഫോമർ ഓയിൽ. രണ്ട്, കൂളൻ്റ് ആയിട്ട് കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫോമർ ഓയിൽ യൂസ് ചെയ്യും. ഈ കൂളിംഗ് എഫക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യട്ടോ, അതൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഈ കൺസർവേറ്റഡ് ടാങ്ക് ഉണ്ടോ, അതാണ്, ഇതാണ് കൺസർവേറ്റഡ് ടാങ്ക് എന്ന് പറയുന്നത്. ഈ കൺസർവേറ്റഡ് ടാങ്കിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ഹീറ്റിംഗ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഓയിൽ ചൂടാകും. ഈ ഓയിൽ പോലൊരു പാത്ത് ഉണ്ടാക്കി വെക്കുന്നതാണ് കൺസർവേറ്റഡ് ടാങ്ക്. ഇനി ഒരു റിലേ ഉണ്ടാവും ട്രാൻസ്ഫോമറിന്, ഒരു ബുക്ക് ഹോൾസ് റിലേ എന്ന് പറയും. ബുക്ക് ഹോൾസ് റിലേ എന്നൊക്കെ ചില ആൾക്കാർ വായിക്കും, ബുക്ക് ഹോൾസ് റിലേ എന്ന് വായിക്കും. ഓക്കെ, അതിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അതിൻ്റെ അകത്ത് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേ ഉണ്ട്. ആ റിലേക്ക് നമ്മൾ സിക്സ്ത് സെമ്മിൽ പ്രൊട്ടക്ഷനിൽ പറയുന്നുണ്ടാവും, ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ പറയുമ്പോൾ അതൊക്കെ പറയും. പിന്നെ ബ്രീത്തർ ഉണ്ട്, അതായത് എയറൊക്കെ ഇൻടേക്ക് ആയിട്ടൊക്കെ എടുക്കേണ്ടി വരും ചില സമയത്ത്. ആ സമയത്ത് അതിനെന്ത് ചെയ്യാണ്, അതിനെന്താ നമ്മൾ പറയുക, മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രീത്തർ എന്ന് വെച്ചാൽ മോയ്സ്ചർ മാക്സിമം നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി സിലിക്ക ജെല്ലൊക്കെ എടുത്തു പോകും, ഉപയോഗിച്ചിട്ടാണ് ബ്രീത്തർ ഉണ്ടാവും. അത് ചെറിയൊരു പോർട്ടാണ് ഇവിടെ കുറവായിട്ട് കാണും. ഇതാണ്, ഇതാണ് ബ്രീത്തർ എന്ന് പറയുന്നത്. ഇതാണ് ബ്രീത്തർ കേട്ടോ, സിലിക്ക ഉപയോഗിക്കുന്നത് സാധനത്തിനായി. അതിനൊക്കെ ഫങ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നോട്ട് വേണമെങ്കിൽ പറഞ്ഞു. പക്ഷേ ഇതൊന്നും എക്സാം ഓറിയൻ്റ് ആയിട്ട് പറയുന്നതല്ല, എക്സാം ഓറിയൻ്റ് പറഞ്ഞാലും ഞാൻ പറയും. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതോടൊപ്പം തന്നെയുള്ള പോർഷൻ റേഡിയേറ്റർ. റേഡിയേറ്റർ ഈ കാണുന്ന റേഡിയേറ്റർ എന്ന് പറയുന്ന പോർഷൻ ഇതൊക്കെയാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് കൂളിംഗ് എഫക്റ്റ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ആക്സിലറേറ്ററിൻ്റെ കൂളിംഗ് പർപ്പസ് എന്ന് പറയും. ഇന്നും വേണം, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഇത്രയും പാർട്സ് ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണ് എത്ര പാർട്സ് ആണെന്ന് വെച്ചാൽ നമ്മൾ പറയും, എത്രയാണ് പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറയും. കോറും വൈൻഡിങ്സും ആണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ്. പക്ഷേ ഒരുപാട് വേറെ ഇതിൽ ഒരുപാട് പാർട്സ് ഉണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അകത്ത്, ബുഷിംഗും കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ട്രാൻസ്ഫോമറിനെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണേ, ചെറുതായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് ടൈപ്പായിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഞാൻ ഫേസസ് വെച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ എനിക്കെന്തെന്ന് പറയാം, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഇല്ലേ, ഞാൻ അല്ലെങ്കിൽ എന്ത് പറയാം, ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ഇനി ഞാൻ പറയുകയാണ് എന്തെന്ന് പറയാം, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ച്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയും, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അനുസരിച്ച് എനിക്ക് പറയാൻ പറ്റും, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇല്ലേ. ഇപ്പോൾ നമ്മൾ പറയും പിന്നീട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, ഞാനത് ഒന്ന് ഫാസ്റ്റായിട്ട് എഴുതുകയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പം എന്ത് പറയാം, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് കാണുന്നതാണ്. ഇനി പവർ ട്രാൻസ്ഫോമർ ഉണ്ട്, അതാണ് പവർ ട്രാൻസ്ഫോമറാണ്. ജനറേഷൻ സൈഡിൽ കാണുന്ന ട്രാൻസ്ഫോമറാണ് പവർ ട്രാൻസ്ഫോമർ. പവർ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ഇനി പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ ബേസിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്ലാസിഫിക്കേഷൻ പറയും. അതാണ് എന്ത്, ഒന്ന് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ, രണ്ട് എന്താണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഇനി ബെറി ടൈപ്പൊക്കെ ഉണ്ട്, നമ്മുടെ സിലബസ് പ്രകാരം ഇത് രണ്ട് ദിവസം അറിയണം നിങ്ങളെ. ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പായിട്ട് കിട്ടും. ഇതൊന്നും അല്ല, ഇനി ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, കറണ്ട് ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ, പലതും പറയാം. കൂളിംഗ് എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാം പല ട്രാൻസ്ഫോമറായിട്ട്. ഇനി ജനറലൈസ്ഡ് പറയുന്നതാണ്. ഇനി നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. എക്സാം ഓറിയൻ്റ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമി പ്രകാരം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് ആണ്, കോറാണ് പ്രധാനമായിട്ടും. അതിൽ കോർ തന്നെ പ്രധാനമായിട്ടും നമുക്ക് എന്താണ് രണ്ടായി എന്താണ് സോറി കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ബാക്കി പാർട്സ് ഒന്നും വേണ്ട, ജസ്റ്റ് പാർട്സ് ഔട്ട് ലൈൻ വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമുക്ക് വേണ്ടത് വൈൻഡിങ്ങും കോറുമാണ് പ്രധാനപ്പെട്ട പാർട്ടുകൾ അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്താണ് ഒന്നാമത്തെ മോഡലാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോം. എക്സാം മോഡലിൽ രണ്ടെണ്ണം മതി, കോർ ടൈപ്പും ഷെൽ ടൈപ്പും, അല്ലാതെ ബെറി ടൈപ്പൊക്കെ ഉണ്ട്. നമുക്ക് എക്സാം മോഡലായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഔട്ട് ലൈൻ അറിഞ്ഞാൽ മതി. ഇതൊരു പോയിന്റ് ആയിട്ട് എക്സാം സ്ക്രീൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. കമ്പയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്ട്രക്ഷൻ വൈസ് ട്രാൻസ്ഫോം കുറച്ച് ചോദിക്കും, അല്ലെങ്കിൽ കോർ ടൈപ്പ് കമ്പയർ ഡിഫറൻസ് ബിറ്റ്വീൻ കോർ ടൈപ്പ് ആൻഡ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോം കേട്ടിട്ടുള്ളതാണ്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഡയഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന ട്രാൻസ്ഫോമർ കണ്ടോ, അതിൻ്റെ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇതാണ് ഒരൊറ്റ ഫേസ് ആണ് കൊടുക്കുന്നത് അല്ലേ, അപ്പോൾ സിംഗിൾ ഫേസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ മൂന്ന് ഫേസ് ഉണ്ടാവും, മൂന്ന് ഫേസ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ, ഇതാണ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ഇതെല്ലാം എന്താണ് കോർ ടൈപ്പ്. അപ്പോൾ എന്താ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിനെ ആയിരിക്കും വൈൻഡിങ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. വൈൻഡിങ്സ് സറൗണ്ടഡ് എ കൺസിഡറബിൾ പാർട്ട് ഓഫ് ദ കോർ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ വൈൻഡിങ്ങിനുള്ള മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ എന്തായിരിക്കും, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഫോർ വൈൻഡിങ്.
ഈസ് ലോ. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ എന്തായിരിക്കും? വളരെ കുറവ്. കാരണം വൈൻഡിങ് പുറത്താണ്, കോർ ഉള്ളിലാണ്. കോർ മെയിൻ എയിം വൈൻഡിങ്ങിന് സപ്ലൈ കൊടുക്കുന്നത് അല്ലേ. പക്ഷെ വൈൻഡിങ് പുറത്താണ്. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഇപ്പോൾ പെട്ടെന്ന് ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ഒരു എന്താണ് മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ വൈൻഡിങ് കേടാകും. അതാണ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കുറവാണ്. എന്തിന്? കോർ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. കോറിൽ വൈൻഡിങ്സ് സറൗണ്ട് ചെയ്തിരിക്കും. കോർ ഹാസ് ഓൺലി ടു ലിംസ് വിത്ത് യൂണിഫോം ക്രോസെക്ഷൻ ഏരിയ. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യമാണോ പറയണേ? ഇത് ത്രീ ഫേസ് ആണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിനുള്ളിലാണ് എങ്കിൽ എന്താണ്? കോർ ഹാസ് ഓൺലി ടു ലിംസ്. ഇതാണ് ലിംബ് എന്ന് പറയുന്നത്. കോറിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, കോറിൻ്റെ ഈ രണ്ട് പോർഷൻ, ഇതാണ് ലിംബ്. അത് വൈൻഡിങ്ങിന് അല്ല, അതിൻ്റെ ഉള്ളിലെ പോർഷൻ, കോറിനുള്ള പോർഷനാണ് ലിംബ് എന്ന് പറയുന്നത്. ലിംബ് ഈ പോർഷൻ നമ്മൾ പറയുന്ന പോലെ യോക്ക് എന്നാണ്. മുകളിലും താഴെയും യോക്ക് എന്ന് പറയും. യോക്ക് എന്ന് പറയും. ഓക്കെയാണ്. അത് പല ഷേപ്പാണ്. സി ഷേപ്പ്, എൽ ഷേപ്പ്, ഇ ഷേപ്പ്. അത് നമ്മൾ ആപ്ലിക്കേഷൻസ് കമ്പൈൻ ചെയ്ത് വെക്കുന്നതാണ്. എല്ലാം എന്തായിരിക്കും, എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്? ലാമിനേറ്റ് ചെയ്താണ് വെക്കുന്നത്. ലാമിനേഷനാണ് ചെയ്യുന്നത്, എഡി കണ്ണോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ക്രോസ് സെക്ഷൻ ഏരിയയും സെയിം ആണെന്ന്, രണ്ട് കോൺ രണ്ട് ലിംബിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും പറയുന്നതാണ്. ഓക്കെ, അതങ്ങനെ ജനറൽ നമ്മൾ ഡിസൈൻ ചെയ്ത് എങ്ങനെയാണ്, രണ്ട് കോണിൻ്റെയും രണ്ടിൻ്റെയും ഏരിയ സെയിം ആണ്. ഇനി അടുത്ത ഫ്ലെക്സ് റിമെയിൻ സെയിം ത്രൂ ഔട്ട് ദ കോർ. അതുകൊണ്ട് ഈ രണ്ട് സൈഡിലും ഫ്ലെക്സ് എന്ത് ചെയ്യാണ്, ത്രൂ ഔട്ട് ദ കോർ സെയിം തന്നെ ആയിരിക്കും എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഡി ഫൈവ് എടിയിട്ട് രണ്ടടുത്ത ഫ്ലെക്സ് ലിങ്കിനായിട്ട് സെയിം എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ഇനി ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് റെയർലി യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണിത്. റെയർലി യൂസ്ഡ് ആണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കുറവാണ്, റെയർലി യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻസുലേഷൻ്റെ അളവ് എന്ത് ചെയ്യണം, കുറവ് മതി. ലെസ് ഇൻസുലേഷൻ മതി ഇതിൻ്റെ അകത്ത്, ലെസ് ഇൻസുലേഷൻ മതി. കാരണം ഇവിടെ എയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേഷൻ മീഡിയമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് വൈൻഡിങ്സിൻ്റെയൊക്കെയുള്ള ഇൻസുലേഷൻ വളരെ കുറച്ച് മതി. ഇന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് പക്ഷേ എക്സാം ചോദിക്കും പോയിൻ്റ് ആയിട്ട് ആ നോട്ട് കറക്റ്റ് പറയുന്നുണ്ട്. അത് ധൈര്യം കാണുന്നതിന് അണ്ടർസ്റ്റാൻഡ് ജസ്റ്റ് എഴുതി വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ടൈപ്പാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോം. ജസ്റ്റ് ഒരു മോഡൽ പറയുന്നതാണ്. ഇതിൻ്റെ നല്ല ഇമേജസ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്ത് ചെയ്യാണ്, കോർ എന്ത് ചെയ്യാണ്, സറൗണ്ടഡ് ബൈ, കോർ എന്ത് ചെയ്യാണ്, സറൗണ്ടഡ് ബൈ വൈൻഡിങ്സ്. ഇവിടെ കണ്ട രണ്ട് സൈഡിലും കോർ എന്ത് ചെയ്യാണ്, വൈൻഡിങ് ഉള്ളിലാണ്. അതിനെന്ത് ചെയ്യാണ്, പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ എന്താണ്, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൂടുതലാണ്. മെക്കാനിക്കൽ മെക്കാനിക്കലി പ്രൊട്ടക്റ്റഡ് എന്തിനാണ്, വൈൻഡിങ്ങിനാണ് കേട്ടോ. വൈൻഡിങ് ഈസ് മെക്കാനിക്കലി പ്രൊട്ടക്റ്റഡ്. ഓക്കെ, വൈൻഡിങ് ഈസ് മെക്കാനിക്കലി പ്രൊട്ടക്റ്റഡ്. ഇനി അതുപോലെ തന്നെ ഇവിടെ കോർ ഹാസ്, ഇത് സിംഗിൾ ഫേസ് ആണ്, സിംഗിൾ ഫേസ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. ത്രീ ഫേസ് ആകുമ്പോൾ ഞാൻ എന്ത് കൂടുതലായിരിക്കും എല്ലാത്തിനും. ഓക്കെ, ഇനി കോർ ഹാസ് ത്രീ ലിംബ്സ്. ഇത് ലിംബാണ്, ഇതാണ് ലിംബ് എന്ന് പറയുന്ന പോർഷൻ. ഇത് ലിംബ് രണ്ട് മൂന്ന് ലിംബ്. ഇതാണ് യോക്ക് എന്ന് പറയുന്നത് മുകളിലത്തെ കാലത്തെ പോർഷൻ. ഇനി ഈ ലിംബിൻ്റെ അകത്തുള്ള ഏരിയ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ട് ലിംബിൻ്റെ, ഓക്കെ, യൂഷ്വലി സെൻട്രൽ ലിംബ് വിൽ ബി ഡബിൾ ദ ക്രോസ് സെക്ഷൻ. സെൻട്രൽ ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ലിംബിനെ ഡബിൾ ആയിരിക്കും. ഇവിടുത്തെ ഏരിയ എയും ഇവിടുത്തെ ഏരിയ എയുമാണെങ്കിൽ ഇവിടെ ടു എ ആയിരിക്കും ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്ലെക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ഇവിടെ ഫൈവ് ആണ് ഇവിടെ ഉണ്ടാവുന്ന ഫ്ലെക്സ് എങ്കിൽ ഇവിടെ ഫൈവ് ബൈ ടു ആയിരിക്കും, ഇവിടെ ഫൈവ് ബൈ ടു ആയിരിക്കും ലിങ്ക് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇന്ന് ഫൈവ് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കലി പ്രൊട്ടക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് അല്ലേ, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ. വൈഡ്ലി യൂസ്ഡ് ആണ് ഇത്, വൈഡ്ലി യൂസ്ഡ്. അതുപോലെ തന്നെ എന്താണ്, പക്ഷേ ഇത് ഇൻസുലേഷൻ എന്ത് ചെയ്യുന്നത്, വൈൻഡിങ്സിൻ്റെ അടുത്തായതുകൊണ്ടും എന്താണ്, ഇൻസുലേഷൻ നീഡ് മോർ ഇൻസുലേഷൻ. ഇതെല്ലാം ആ പി ഡി എഫ് നോട്ടിനകത്തുണ്ട്, നിങ്ങളെല്ലാ ആൾക്കാരും നോക്കുക. ഓക്കെ, ഞാൻ ഇനി ബെറി ടൈപ്പ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ആയിട്ട് ഞാൻ പോകുന്നത്. ഇതൊക്കെ തിയറി പോർഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് അടുത്തായിട്ട് പഠിക്കുന്ന ഐഡിയൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. തൽക്കാലം 33 മിനിറ്റോളായി, അര മണിക്കൂർ കൂടുതൽ ആയതുകൊണ്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്നുകൂടെ നോട്ടിച്ചൊന്ന് പറയാം, ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നൂടെ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഇൻസുലേഷൻ ആണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്ന കോറും അതുപോലെ തന്നെ വൈൻഡിങ്ങും ആണ്. എങ്ങനെ ഡിസൈൻ ചെയ്തു എന്നുള്ള ചെറിയൊരു കാര്യം പറഞ്ഞു ഇല്ലേ. നിങ്ങൾ എ സി ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിലാണ് ഓൾട്ടർനേറ്റീവ് ഫ്ലെക്സ് ഉണ്ടാകുന്നത്. അത് സെക്കൻഡറി ലിങ്ക് ചെയ്യുന്ന ഔട്ട് എടുക്കുന്നത്. ആ നമ്പർ ഓഫ് ടൈംസ് കൂടുന്നതും കുറയുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യുള്ളേ, നമുക്ക് എന്ത് ചെയ്യും, ഈ ടു ഇക്വേഷൻ ഉണ്ടല്ലേ. നമ്പർ ഓഫ് ടൈംസ് കൂടിക്കഴിഞ്ഞാൽ ഈ ടു കൂടും ഇല്ലേ. നമ്പർ ഓഫ് ടൈംസ് കുറച്ചാൽ ഈ ടു കുറയും. ഈ ടു ആണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത്. അതിൽ പിന്നെ ലോസും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ ഔട്ടായിട്ട് ടെർമിനൽ വോൾട്ടേജ് വി ടു എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അത് ഐ ടു കറണ്ടൊക്കെ പോകുന്നത് പറയും, അതൊക്കെ നമ്മൾ ഇനി പോകുമ്പോൾ പറയും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ടുവും ഇ വണ്ണും എന്ത് ചെയ്യും, സപ്ലൈ വോൾട്ടേജിനെ എന്ത് ചെയ്യൂടെ, ഇ ടുവും ഇ വണ്ണും സപ്ലൈ വോൾട്ടേജിനെ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും.
V1 ഒപ്പോസ് ആയിരിക്കും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡ് കൂടാൻ കുറയാം നമ്പർ ഓഫ് ടേംസ് അനുസരിച്ച്. പക്ഷേ അത് V1 ഒപ്പോസ് ചെയ്തായിരിക്കും വരും, അത് ലെൻസസ് ലോ പ്രകാരം നമ്മൾ കിട്ടും. അത് ഇസാ പോയിന്റ് ഓർക്കണം, കാരണം നമ്മൾ ഫേസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ അത് ആവശ്യമാണ്. കുറേ അനാലിസിസ് പാർട്ടുണ്ട്, പിന്നെ നമുക്ക് പഠിക്കാനുള്ള. പിന്നെ അതിനുശേഷം കൺസ്ട്രക്ഷൻ വൈസ് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. കൺസ്ട്രക്ഷൻ വൈസിൽ നമുക്ക് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ വൈൻഡിങ് എങ്ങനെ വെച്ചു എന്നനുസരിച്ചിട്ട്, അത് കോറിന് ചുറ്റിയാണെങ്കിൽ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ, അതാണ് ജനറേറ്റർ എപ്പോഴും കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ നമ്മൾ വരയ്ക്കുന്നത്. ഇനി ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അത് കോർ ആയിരിക്കും വൈൻഡിങ് സറൗണ്ടിൽ ഉണ്ടാവുക. ഇതെല്ലാം നോട്ടിൽ വ്യക്തമായി പറയുന്നത് എല്ലാവരും വായിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, വർക്കിംഗ് പ്രിൻസിപ്പിൾ നോട്ടിൽ എഴുതണം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമർ ഷെൽ ടൈപ്പ് അതൊന്നും എഴുതണം. ഓക്കെ, നമുക്ക് അടുത്തൊരു പഠിക്കുന്ന ഐഡിയൽ ട്രാൻസ്ഫോർമറിനെ കുറിച്ചാണ്. സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്, PPT ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഐഡിയൽ ട്രാൻസ്ഫോർമർ പഠിക്കുക, അതിനുശേഷം നമ്മൾ EMF ഇക്വേഷൻ പഠിക്കും, പിന്നെ EMF ഇക്വേഷൻ്റെ പ്രോബ്ലം ചെയ്യും. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാറുണ്ട്. അതാകുമ്പോൾ ഒരു 40% സിലബസ് ആവുകയാണ്. ഓക്കെ, ഇത് ഇത്ര പോർഷൻ തന്നെ നമ്മൾ തിയറി ക്ലാസ്സിൽ 3 ക്ലാസ് വെക്കുമ്പോൾ 3 എടുത്തെത്തുന്നത്. ഓക്കെ, നിങ്ങളെല്ലാം PDF നോട്ട് വായിക്കണം. ഡൗട്ട് എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ട്, എടുത്ത് ശരിയായില്ല, സ്പീഡ് കൂടിപ്പോയി, പറഞ്ഞ് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ PPT അത് ചെയ്യണം, കൂട്ടിലും കുറയ്ക്കണം, എഴുത്ത് കുറച്ചുകൂടെ ക്ലിയർ ആക്കണം, ഞാൻ എഴുതുന്ന പെട്ടെന്ന് എഴുതുന്നതാണെന്ന് കുറച്ച് കൂടുതൽ പോർഷൻസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നന്നായിട്ടിരിക്കും. ഇപ്പോൾ കൊറോണയുടെ കേസ് കൂടുതൽ വരികയാണ്, എല്ലാവരും നമ്മൾ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ എല്ലാവർക്കും ബാധകമാണ്, എല്ലാവരും പരമാവധി സൂക്ഷിച്ചോണം, എല്ലാ ആൾക്കാരും പഠിച്ചു തുടങ്ങിക്കോണം. അപ്പോൾ മാക്സിമം ടൈം നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റണം. എന്ത് ഡൗട്ട് ഉണ്ടോ ഗൂഗിൾ ക്ലാസ് നിന്ന് പറയുക, അല്ലെങ്കിൽ വാട്സപ്പിൽ പറയുക, അല്ലെങ്കിൽ കമൻറ്റ് പറയുക. അപ്പോൾ എല്ലാം പരിഹരിക്കും. നല്ലവരും മാത്രം പറയണം, നല്ല കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ പറയണം. അത് ചെയ്താൽ ശരിയായില്ല, അങ്ങനെ ചെയ്യേണ്ട, മനസ്സിലാവുന്നില്ല, നമുക്കിത് ഔട്ട്പുട്ട് വേണം, റിസൾട്ട് വേണം ഇത് ചെയ്യുന്നതിന്. ഓക്കെ, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.